ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറിയാണ് ദേശീയപാത അറുപത്തി ആറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് മലപ്പുറത്തെ രണ്ടാമത്തെ റീച്ചിലാണ് കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് വളാഞ്ചേരി ടൗൺ കഴിഞ്ഞിട്ട് ഓണിയൽപാലത്തിൻ്റെ അവിടെയാണ് വളാഞ്ചേരി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലമാണ് ഓനിയൽ പാലം ഓണിയൽപ്പാലത്തിൻ്റെ അവിടെ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് ഓനിയൽപാലത്തിൻ്റെ അടുത്തുള്ള അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർ പാസ് വന്നിരിക്കുന്നത് മുക്കില പീഡികയിലാണ് ഒക്കിലപ്പിടിക ഓർപ്പാസിനോടനുബന്ധിച്ചിട്ട് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയായിട്ട് ഒരു ഭാഗത്തുള്ള കാസ്റ്റിംഗ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ മറുഭാഗത്ത് ഫൗണ്ടേഷൻ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കിലപ്പിടിക എന്ന് പറഞ്ഞ സ്ഥലം കുറച്ചൊരു ഉയർന്ന പ്രദേശം വരുന്നുണ്ട് ഇവിടെയാണ് മണ്ണെടുത്ത് താഴ്ത്തിയിടാണ് ഇപ്പോൾ ഓർപാസിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഓനിയൽ പാലത്തിൻ്റെ അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്ത പ്രദേശത്താണ് ഉള്ളത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വട്ടപ്പാറ വളവിൻ്റെ മുകളിൽ നിന്നും തുടങ്ങുന്ന വളാഞ്ചേരി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ഊനിയൽപ്പാലം അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തുകൂടെ വന്നിട്ട് നേരെ പിന്നീട് മുക്കിലപ്പീടിക ഓവർപാസിൻ്റെ അവിടെയാണ് ചെന്ന് കയറുന്നത് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശത്ത് കുറച്ച് സ്ഥലത്തും കൂടി ഷോർട്ട് കറ്റിൻ്റെ വർക്ക് നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗം നിങ്ങൾ കണ്ടു അവിടെ വലിയൊരു പാറയായിരുന്നു ഈ പാറ ഒക്കെ ഫുള്ളായിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് ഷോർട്ട് കറ്റിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് കണ്ട് ഓവർപാസിൻ്റെ ഒരു ഭാഗത്തുള്ള വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് പുരോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ മലപ്പുറം റീച്ചിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ അങ്ങാടി പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു മാറ്റം സംഭവിച്ച സ്ഥലമാണ് മുക്കിലപ്പീടിക മുതൽ പാണ്ഡികശാല വരെ ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം ഞാൻ മലപ്പുറം റിയേച്ചിലത്തെ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ അനുഭവപ്പെട്ട ഒരു ഏരിയ ഈ പ്രദേശമാണ് അതുപോലെ തന്നെ മലപ്പുറം റീച്ചിൽ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ രണ്ടാമത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞ പ്രദേശം ഈ ഭാഗമാണ് മുക്കിലപീടിക ഓവർപാസിൻ്റെയും പാണ്ഡികശാല അണ്ടർപാസിൻ്റെയും ഇടയിൽ പൈങ്കണ്ണൂരും അബുദാബിപ്പടിയും വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോൾ ശരിക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്നു അപ്പം ഇതുപോലെയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ ആറു വരി പാത കടന്നു പോകുന്ന പല ടൗണുകളും അതുപോലെ തന്നെ പാണ്ഡികശാല അണ്ടർപാസിനോടനുബന്ധിച്ച് ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തി പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇത് പാണ്ഡികശാല അണ്ടർപാസിന്റെ മറുഭാഗമാണ് അപ്പോൾ ഈ ഭാഗമാണ് ഈ മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശം കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ വലിയൊരു കുന്ന് ഈ കുന്ന് ഫുള്ളായിട്ട് പാറയായിരുന്നു ആ പാറൊക്കെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിലവിലെ ദേശീയപാത തന്നെയാണ് ഇപ്പോഴും ഗതാഗതത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാണ്ടികശാല സർവീസ് റോഡിൻ്റെ അവിടെ എത്തി ഇവിടെയൊക്കെ പുതിയ ഷോപ്പുകൾ വരാൻ പോകുക കേട്ടോ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സർവീസ് റോഡ് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇതാണ് പാണ്ഡികശാല അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഫുൾ ആയിട്ട് പ്ലാങ്കുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് പാണ്ഡികശാല അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഇവിടെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ മറുഭാഗത്തുള്ള സർവീസ് റോഡ് ഗതാഗതമായിട്ട് തുറന്നു കൊടുക്കുകയുള്ളൂ പിന്നീട് ഇവിടുന്ന് നേരെ ച്ചാൽ പാണ്ടികശാല മുതൽ പെരുമ്പറമ്പ് വരെ ഉള്ള റോഡിൽ രണ്ട് വളവുകളുണ്ട് ഈ രണ്ട് വളവും പുതിയ അലൈമനിൽ പൂർണ്ണമായിട്ട് ഒഴിവാകുന്നുണ്ട് കണ്ട ഈ ഭാഗത്തുള്ള പാറയാണ് ഫുള്ളായിട്ട് പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് ഇനി ഇവിടെ ആറിവാളിൻ്റെ വർക്ക് ആരംഭിക്കുന്നതാണ് അപ്പോൾ പാണ്ടികശാല അണ്ടർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തിയ പ്രദേശം കേട്ടോ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്പം മണ്ണിട്ട് ഉയർത്തിയ പ്രദേശത്തു കൂടെയാണ് പാണ്ഡികശാലയിൽ നിന്നും പെരുമ്പറമ്പ് വരെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയും പണികൾ പൂർത്തിയായ ഭാഗം ഗതാഗത തുറന്നു കൊടുത്തിട്ടുണ്ട് കണ്ടിവിടെയൊക്കെ ടാറിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാണ് അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിൻ്റെ കാസ്റ്റിങ്ങും പൂർണ്ണമായിട്ടുണ്ട് പാണ്ഡികശാല അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് പെരുമ്പറമ്പ് വരെ പോകുന്ന സർവീസ് റോഡ് ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നിലവിലെ ദേശീയപാത തന്നെയാണ് സർവീസ് റോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ റോഡിന്റെ വലതു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചോലവളവ് പൂർണ്ണമായി ഒഴിവാകുന്നുണ്ട് ഇവിടുന്ന് അപ്പൊ നിലവിലെ ദേശീയപാത ഇതിൻ്റെ അടുത് ഭാഗത്തോടെ കടന്നു പോകുന്നത് കേട്ടോ പിന്നീട് ഈ ചോലവളവുള്ള ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഈ ചോലവളവിലൊരു ചോല ഉണ്ട് കേട്ടോ അത് മണ്ണിട്ട് നികത്തിയിട്ടൊന്നുമില്ല അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ആറ് വരി പാതയുടെ പണികൾ നടത്തിയിരിക്കുന്നത് ഇവിടെ വലതുഭാഗത്തുള്ള സർവീസ് റോഡ് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശത്ത് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എപ്പോഴും പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ഇവിടെ കുറച്ച് ഭാഗം കൂടിയുണ്ട് മണ്ണെടുത്ത് താഴ്ത്താന് അതുകൂടിയും കഴിഞ്ഞാൽ ഈ ചോലവളവത്തെ റോഡും അതുപോലെ തന്നെ പെരുമ്പറമ്പ് റോഡും തമ്മിൽ കൂട്ടി യോജിക്കുന്നതാണ് ഇപ്പോൾ ഈ ഉയർന്ന പ്രദേശം ഉണ്ടല്ലോ ഇവിടുന്ന് കുറച്ചും കൂടി ഒന്ന് മണ്ണെടുത്ത് താഴ്ത്തി കൂട്ടോ അപ്പോൾ പിന്നീട് റോഡ് നേരെ താഴ്ത്തി കൂടെ കടന്നു പോകും പക്ഷേ സർവീസ് റോഡ് ഇതിൽ കൂടെ കുറച്ച് ഉയർന്നിട്ടാണ് പോകുക എന്ന് അർത്ഥം കാരണം ഈ ഭാഗത്ത് കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ പാണ്ഡികശാല അണ്ടർപാസിൻ്റെ അവിടുന്ന് പെരുമ്പറമ്പ് പൈതൽ മക്കാം വരെ അടിപൊളി വർക്കാണ് നടന്നിരിക്കുന്നത് ഇവിടെ വലിയൊരു കുന്നതും ഈ കുന്നാണ് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറേ പാറ ഉണ്ട് ഇപ്പോഴും ആ പാറ പൊട്ടിച്ച് മാറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലങ്ങളിൽ ഇനി ഷോർട്ട് കറ്റിന്റെ വർക്കും നടക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ വർക്ക് കഴിഞ്ഞ സ്ഥലത്തൊക്കെ സ്റ്റീൽ ക്രാഷ് ബാരിയറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതാണ് ഈ മൂലയാണ് ഇനി എടുത്ത് മാറ്റാനുള്ളത് കേട്ടോ ഇത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് കറക്റ്റായിട്ട് റോഡ് താഴ്ത്തി കൂടെ കടന്നു പോകും സർവീസ് റോഡ് ഈ അടുത്ത് ഭാഗത്ത് കണ്ടോ നിങ്ങൾ കുറച്ച് ഉയർന്നിട്ടാണ് പോവുക മറുഭാഗത്തുള്ള സർവീസ് റോഡ് നിലവിലെ ദേശീയപാതയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നാളുകളായി ഇവിടെ വർക്ക് നടക്കുന്നു ഇപ്പോഴും ഇവിടെ പണികൾ പൂർത്തിയായിട്ടില്ല ഇനി പാറ ഫുള്ള് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നീട് സോയില് കമ്പാക്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പിന്നീട് വർക്ക് ഇനിയും വരാനുണ്ട് ഇപ്പം നമ്മൾ ഈ പെരുമ്പറമ്പിൽ കണ്ട ഇതേമാതിരി തന്നെ വർക്ക് തന്നെ ഉണ്ട് കോഴിക്കോട് റീച്ചിൽ ഹൈലൈറ്റ് മാൾ ഇത്തണൻ പാലാഴി ഭാഗത്ത് ഒരു പാറയുണ്ട് റോഡിൻ്റെ സൈഡിൽ അതിപ്പോഴും പൊട്ടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായി കഴിഞ്ഞുള്ളൂ കാരണം ആ വർക്ക് കഴിഞ്ഞാൽ മാത്രമേ ആ ഭാഗത്ത് വരി പാതയുടെ ടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഞാനുള്ളത് പെരുമ്പറമ്പ് നിലവിലെ ദേശീയപാത സർവീസ് റോഡായിട്ട് ഉപയോഗിച്ച സ്ഥലത്താട്ടോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ പാണ്ഡികശാല അണ്ടർപാസും കഴിഞ്ഞിട്ട് പിന്നെ അബുദാബിപ്പടി പൈങ്കണ്ണൂർ വരെ കാണാൻ സാധിക്കുന്നതാണ് പിന്നീട് ഈ ഭാഗം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പഴയ ദേശീയപാത ജോയിൻ ചെയ്ത് സർവീസ് റോഡായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടം വരെയാണ് കാസ് രീതിയിലെ ക്രാഷ് ബാരൻ നിർമ്മാണം നടന്നിരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരൻ നടന്നിരിക്കുന്നത് പിന്നീട് ഈ വലതു ഭാഗത്ത് നിങ്ങൾ കണ്ടോ ഈ മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശം കഴിഞ്ഞിട്ട് വന്ന ഭാഗം ഫുള്ളായിട്ട് പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അത് കുറേ മുൻപ് കഴിഞ്ഞതാട്ടോ അതുപോലെ തന്നെ ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത് ഇനി ഒരു ഓവർപാസ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടാൽ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ല കഞ്ഞിപ്പുര ഭാഗത്തു നിന്നൊരു ബൈപ്പാസ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു മൂടാൽ ഭാഗത്തേക്ക് അത് വന്ന് കയറുന്നത് ഇവിടെ കേട്ടോ ആ റോഡിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായി തന്നെയാണ് ഓവർപാസ് വന്നിരിക്കുന്നത് ഓവർപാസിൻ്റെ ഇവിടെ കുറച്ചും കൂടി മണ്ണെടുത്ത് താഴ്ത്തിയാൽ മാത്രമേ നേരെ റോഡ് ജോയിൻ്റ് ആവുള്ളൂ പെരുമ്പറമ്പെന്ന് വരുന്നത് അതുപോലെ തന്നെ മൂടാൽ ഓവർപാസ് ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഓവർപാസിൻ്റെ അടിഭാഗത്ത് ഏകദേശം മൂന്നുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് അലൈൻമെൻറ്റിൽ ഒരു മാറ്റം വരുന്നുണ്ട് കേട്ടോ മൂടാൽ ഓവർപാസ് കഴിഞ്ഞിട്ട് നേരെ കാണുന്ന വളവുണ്ട് വളവിൻ്റെ ഇടത് ഭാഗത്താണ് മൂടാൽ ദർഗ ഷെരീഫ് വരുന്നത് അത് ഒഴിവാക്കിയിട്ട് മറുഭാഗത്തുള്ള വലിയ കുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് അതിൽ കൂടെ വരി പാത കടന്നു പോയിരിക്കുന്നത് അപ്പോൾ ഈ വളവ് കുറച്ചൊന്ന് കുറയുന്നുണ്ടെന്ന് മാത്രം ഈ പ്രദേശത്തൊക്കെ സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഞുതിൻ്റെ മുകളിൽ കോട്ട് അടിച്ചിട്ട് പിന്നീടാണ് ഡി ബി എമ്മിൻ്റെ വർക്ക് വരുന്നത് കണ്ടു ഇവിടെയൊക്കെ സർവീസ് റോഡും വരുന്നുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്താണ് കോൺക്രീറ്റ് വാള നിർമ്മാണം നടന്നിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ടാണ് റോഡ് പോകട്ടോ ഇടതു ഭാഗത്ത് കണ്ടോ നിങ്ങൾ നിലവിലെ ദേശീയപാത ഭാഗത്ത് കയറി പോകുന്നത് അവിടെയാണ് മൂടാൽ ദർഗാ ശരീര ഉള്ളത് കേട്ടോ അതിൻ്റെ താഴ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതു ഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ വർക്ക് നടന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡർ വർക്കും നടന്നിരിക്കുന്നു കാരണം ഈ ഭാഗത്തൊക്കെ വർക്കുകൾ ഏകദേശം പൂർത്തിയായിരുന്നു അതുപോലെ തന്നെ വലതു ഭാഗത്തുണ്ട് നിങ്ങൾ സർവീസ് റോഡ് ആ സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് കടന്നു പോകുന്നത് കാരണം അത് ഉയർന്ന പ്രദേശമായിരുന്നു പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് അടുത്ത ഒരു മാറ്റം പള്ളിപ്പടി ഭാഗം ഈ ഭാഗത്തും ഇതേമാതിരി വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറ് വരി പാതയുടെ നിർമ്മാണം ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത് ഇപ്പം ഈ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്തെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു ഇപ്പം അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് സർവീസ് റോഡ് മാത്രമാണ് ഇപ്പം ഗതാഗത്തിന് വേണ്ടി ഈ ഭാഗത്ത് തുറന്നു കൊടുത്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിപ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിൻ്റെ മുൻഭാഗത്ത് ഒരു ഓവർപാസ് പാസ് വരുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും ചോദിച്ച ഒരു കാര്യമാണ് മണ്ണെടുത്ത ഭാഗത്ത് ഷോർട്ട് കട്ടിങ് കഴിഞ്ഞ് ഈ തള്ളി നിൽക്കുന്ന കമ്പികൾ മുറിച്ച് മാറ്റുമോ എന്നുള്ളത് ഇത് മുറിച്ച് മാറ്റൂല അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കർബ് അല്ലെങ്കിൽ ഡ്രൈനേജ് വരുന്നുണ്ട് പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ട് ഈ ഡ്രൈനേജ് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടാമായിരുന്നു ഇല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ ചിലപ്പോൾ ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ സൈഡ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് പള്ളിപ്പടി ഭാഗത്ത് വരുന്ന ഓവർപാസിന് വേണ്ടിയിട്ടുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യണത് സംഭവം ഞാൻ ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കാൻ നിൽക്കുവായിരുന്നു ഈ ഓവർപാസ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് നേരാണ് കടന്നു പോകാൻ സാധിക്കുകയില്ല കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓവർപാസിൻ്റെ പണികൾ പൂർത്തിയാവാത്തതുകൊണ്ട് ഒരു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇവിടുന്ന് ഫുള്ളായിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല ഇവിടൊക്കെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഫുൾ ആയിട്ട് കോൺക്രീറ്റ് വാളാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മണ്ണ് വലിയ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് സോയിൽ നെയ്ലിങ് ചെയ്തിരിക്കുകയാണ് കണ്ട ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ സോയിൽ നെയിലിങ് കഴിഞ്ഞിട്ട് ഷോർട്ട് കട്ടിൻ്റെ വർക്ക് ആരംഭിക്കാനുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടിയാണ് എല്ലാ വാഹനങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മൾ ഇതിനു മുൻപ് കോഴിച്ചന ഓവർപാസിൻ്റെ അവിടെ നിന്ന് പിന്നീട് പാലച്ചിറമാട് വരെയുള്ള ഓവർപാസിൻ്റെ ദൂരെ നോക്കിയിരുന്നു കാരണം രണ്ട് ഭാഗവും സർവീസ് റോഡുകൾ മാത്രമേ ഉള്ളൂ ഫുള്ളായിട്ട് മണ്ണെടുത്ത താഴ്ത്ത പ്രദേശത്തുകൂടിയാണ് ഈ റോഡ് കടന്നു പോയിരിക്കുന്നത് അത് രണ്ട് കിലോമീറ്ററാണ് വന്നിരിക്കുന്നത് കണ്ട ഈ ഭാഗത്തും കൂടിയും കുറച്ചും കൂടി മണ്ണെടുക്കാനുണ്ട് അതുകൊണ്ടും കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് പള്ളിപ്പടി ഭാഗം കവർ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിൻ്റെ മുൻഭാഗത്താണ് ഓവർപാസ് വന്നിരിക്കുന്നത് ഒരു ഭാഗത്തുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറുഭാഗത്തുള്ള സൈഡിൽ കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ മൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് വളരെ വേഗതയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ സോയിൽ നൈനിങ്ങും ഷോർട്ട് കീറ്റിനും വർക്ക് നടക്കാനുള്ളതാണ് പിന്നീട് ഇവിടെ നിന്ന് ഈ റോഡ് നേരെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പോകുന്നത് ഇതെന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ കോഴിച്ചന ഓവർപാസും അതുപോലെ തന്നെ പാലച്ചർമാട് ഓവർപാസും രണ്ട് കിലോമീറ്ററാണ് ഉള്ളത് അതിനേക്കാളും കൂടുതൽ എന്തായാലും ഈ ഓവർപാസിൻ്റെ റോഡ് വന്നിട്ടുണ്ട് പണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് കുറച്ച് ഹൈറ്റിലാണ് സർവീസ് റോഡ് വരുന്നത് വെച്ചാൽ നിലവിലെ ഭൂമി എങ്ങനെയാണ് അതേമാതിരിയാണ് സർവീസ് റോഡ് വരുകട്ടോ റോഡ് കടന്നു പോകുമ്പോഴാണ് ഉയർന്ന പ്രദേശം മണ്ണെടുത്ത് താഴ്ത്തിയിട്ടും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ആറുവരി പാതയുടെ റോഡ് നിർമ്മിക്കുക അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡ് അതിലൂടെ കടന്നു പോകുന്നത് ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ ആറി ബ്ലോക്കിന്റെ വർക്ക് നടത്തിയിരിക്കുകയാണ് ഇവിടെയൊക്കെ കുറെ കാലം വർക്കുകളൊന്നും നടക്കാതിരിക്കുന്നുണ്ട് ഇപ്പം ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ സൈഡൊക്കെ കഴിഞ്ഞ് ആറി ബ്ലോക്ക് വെച്ച് കെട്ടിപ്പൊന്തിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് നേരെ പഴയ റോട്ടിലേക്ക് ഇവിടെയും കുറച്ച് ഭാഗം മാത്രമേ പഴയ ദേശീയപാത ഉപയോഗിക്കുന്നുള്ളോ ബാക്കി എല്ലാ സ്ഥലത്തും പഴയ ദേശീയപാത പൊളിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നീട് ഓവർപാസ് കഴിഞ്ഞും കൊണ്ട് വരുന്ന സമയത്ത് ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുക കേട്ടോ അവിടെയൊക്കെ ഷോർട്ട് കട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പണ്ട് ഈ ഭാഗത്തൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നു ഈ മണൽ കടത്തിയിട്ടും അതുപോലെ തന്നെ കല്ല് കടത്തിയിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിടിച്ചെടുത്ത വണ്ടികൾ കുറേ ഉണ്ട് അതൊക്കെ കുറേ മാറ്റി ഇനിയും കുറച്ചും കൂടി വാഹനങ്ങളിവിടെ മാറ്റാനുണ്ട് അതാണ് നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇനി അടുത്തതായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലമാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ വളാഞ്ചേരി ഊനിയൽപ്പാലം മുതൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്